ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം. മരിക്കുന്നതിന് മുൻപ് ഈ തിന്മ അതിൻ്റെ ഗൗരവം ദൈവമക്കൾ അറിഞ്ഞിരിക്കണം. അതിനാൽ പലപ്പോഴും എന്ത് കാരണം കൊണ്ട്, പെരുന്നാളാകാം, ക്രിസ്മസ് ആകാം, ഈസ്റ്റർ ആകാം, വിവാഹമാകാം, മാമോദീസ ആകാം, ആദ്യ കുർബാനയാകാം, മരണാനന്തര സങ്കടം കൊണ്ട്, അങ്ങനെ കാരണം കണ്ടെത്തി ഇതിൻ്റെ പേരിൽ ഷെയറിട്ട് പോകുന്ന അനേക ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചില ആളുകൾ ഡോക്ടറൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇച്ചിരി അടിക്കുന്നുണ്ടെന്ന്, കുഴപ്പമൊന്നുമില്ല, ആരോഗ്യത്തിന് നല്ല, ദഹനത്തിന് നല്ലതാണ്. എന്നാൽ ബൈബിൾ എന്താണ് പറയുന്നത്? ഇങ്ങനെ കാരണം കണ്ടെത്തി ഇത് ഈ തിന്മയിൽ പെട്ടുപോയാൽ എന്താണ് നമുക്ക് സംഭവിക്കുന്നത്? നമ്മുടെ ആത്മാവിന് സംഭവിക്കുന്നത് എന്താണ്? നമ്മുടെ ജീവിതത്തിന് എന്താണ് സംഭവിക്കുന്നത്? മദ്യപാനം പാപമാണോ? ശ്രദ്ധിച്ച് കേൾക്കണം. മദ്യപാനം പാപമാണോ ഇല്ലയോ എന്നറിയാൻ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച വിധം മനസ്സിലാക്കിയാൽ മതി. നമ്മളുടെ ഡിസൈനിങ് മോഡ് ഭൂമിയിലുള്ള പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനെയും സൃഷ്ടിച്ചതുപോലെയല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഭൂമിയിലുള്ള എല്ലാത്തിനെയും ദൈവം സൃഷ്ടിച്ചത് ഒറ്റ വാക്കുകൊണ്ട് ഉണ്ടാകട്ടെ. പറവയുണ്ടായി, മത്സ്യമുണ്ടായി, ജീവജാലങ്ങളുണ്ടായി, പുല്ലും പുഴയും പ്രപഞ്ചവും എല്ലാം രൂപപ്പെട്ടു. ഉണ്ടാകട്ടെ, ഒറ്റ വാക്ക്. എന്നാൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ആ മോഡ് ഓഫ് ഡിസൈനിങ് വ്യത്യാസമാണ്. ദൈവം തോട്ടത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി ഭൂമിയിലെ മണ്ണുകൊണ്ട് ദൈവം മനുഷ്യനെ മെനഞ്ഞ് ഉണ്ടാക്കി. ഭൂമിയിലെ മണ്ണുകൊണ്ട് ദൈവം കൈകൊണ്ട് മനുഷ്യനെ മെനഞ്ഞ് ഉണ്ടാക്കി. ദ മോഡ് ഓഫ് ഡിസൈനിങ് ഇസ് ടോട്ടലി ഡിഫറൻറ്റ്. മനുഷ്യന് ദൈവമിട്ട വില എല്ലാ ജീവജാലങ്ങൾക്കും ഇട്ട വിലയല്ല. എന്നിട്ട് അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് തൻ്റെ പ്രാണനെ, ജീവനെ ഊതിക്കയറ്റി. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. ഹല്ലേലൂയ, സ്വരമേർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളിത് കേൾക്കുമ്പോൾ ഒരു പക്ഷെങ്കിൽ ചിലർക്ക് പലർക്കും ഇറിറ്റേഷൻ ഉണ്ടാകും, പലരും ചിലപ്പോൾ കമൻ്റൊക്കെ എഴുതിടാൻ സാധ്യതയുണ്ട്. എന്നാലും നമ്മളിത് കേൾക്കണം. ദൈവം തൻ്റെ ഛായയിൽ, സാദൃശ്യത്തിൽ, ദ ഇമേജ് ആൻഡ് ലൈക്നെസ് ഓഫ് ഗോഡ്, മറ്റെല്ലാ സൃഷ്ടികളിൽ നിന്നും മനുഷ്യനെ സൃഷ്ടിച്ച മോഡ് ഓഫ് ഡിസൈനിങ് വളരെ വ്യത്യസ്തപ്പെട്ടാണ്. കാരണം നിൻ്റെ വില, വാല്യൂ, ദൈവത്തിന് നീ വളരെ വിലപ്പെട്ടവനാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് എഴുതി വച്ചു, ശരീരം ദുർവൃത്തിക്കു വേണ്ടിയിട്ടുള്ളതല്ല. ദുർവൃത്തി, വൃത്തികേട്. ബൈബിളിൽ എന്താണ് വൃത്തികേട്? ദുർവൃത്തി എന്ന വാക്കിൻ്റെ അർത്ഥം വൃത്തികേട്, വൃത്തികേട്. ബൈബിളിൽ വൃത്തികെട്ടത് എന്താണെന്ന് എഴുതി വച്ചിട്ടുണ്ട്. ഒന്ന് കൊരിന്ത്യോസ് 6:13 തിരുവചനത്തിൽ എഴുതി വച്ചു, ശരീരം കർത്താവിനും കർത്താവ് ശരീരത്തിനും വേണ്ടിയിട്ടുള്ളതാണ്. ശരീരം ദുർവൃത്തിക്ക് വേണ്ടിയിട്ടുള്ളതല്ല. എന്തൊക്കെയാണ് ഈ ദുർവൃത്തി എന്ന് പറയുന്നുണ്ട്? അതിനകത്ത് ആഭിചാരമുണ്ട്, വ്യഭിചാരമുണ്ട്, മദ്യപാനമുണ്ട്, ലഹരിയുണ്ട്, മധുരോത്സവമുണ്ട്. ഇങ്ങനെ കുറേ വൃത്തികളുടെ കാര്യം, വൃത്തികേടുകളുടെ കാര്യം പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവർ, അതിനകത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ മദ്യപാനം. ബൈബിളിൽ പറയുന്ന വൃത്തികേട് അഥവാ ദുർവൃത്തി എന്ന് പറയുന്നത് മദ്യപാനമാണ്. ദൈവം പറയുകയാണ്, ശരീരം
കർത്താവിന് വേണ്ടിയിട്ടുള്ള അവൻ്റെ ശ്വാസമാണ് ഈ ശരീരത്തിൽ. ഇത് വൃത്തികേട് കാണിക്കാനുള്ളതല്ല, ശരീരം ദുർവൃത്തിക്ക് വേണ്ടിയിട്ടുള്ളതല്ല. ഇതാണ് ബൈബിളിലെ പാഠം, ഇതാണ് ബൈബിൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. മംഗളത്തിലോ മനോരമയിലോ പറഞ്ഞ കാര്യമല്ല, തിരുവചനത്തിൽ പറഞ്ഞ കാര്യമാണ്.